കഴിയ സുഹൃത്ത്. ഏറ്റവും വലിയ പ്രയാസമായ അബറിന്റെ ഭയാനകരമായ അവസ്ഥയിൽ കൂടെ കൂടാനുള്ള കൂട്ടുകാരൻ ആരാണെന്നറിയുമോ? ആ കൂട്ടുകാരൻ ആരാണെന്നറിയുമോ? മഹാനായ അത്തായ് ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇദാ വുളിഅൽ മയ്യിത്തു ഫീ ഖബ്രിഹി ഫഅവ്വലു ശൈഇൻ യാതീഹി അമലുഹു. ഒരു മനുഷ്യൻ ഖബറിൽ വെക്കപ്പെട്ടാൽ ആളുകളെല്ലാം പിന്തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ ആദ്യമായി സമീപിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരൻ അവന്റെ സാലിഹായ അമലാണെന്ന് മഹാനായ അത്തായ് ഇബ്നു യസാർ ആദ്യമായിട്ട് മനുഷ്യൻ ഖബറിൽ വെക്കപ്പെട്ടാൽ അവനെ സഹായിക്കാൻ അവന്റെ കൂട്ടിനുള്ള അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് അവന്റെ അമല്. ബഹുമാനപ്പെട്ടവർ പറയുകയാ, ഈ അമല് വന്നിട്ട് അവന്റെ ഇടത്തെ തൊടയിൽ തട്ടി, അമല് എന്ന് പറയുമ്പോ ഒരു മനുഷ്യന്റെ രൂപത്തിൽ അള്ളാഹു വാക്ക് വന്ന അവന്റെ ഇടത്തെ തടയിൽ തട്ടിയിട്ട് വിളിക്കും. അപ്പൊ കണ്ണു തുറന്നിട്ട് ചോദിക്കും. കണ്ണു തുറക്കുക എന്നൊക്കെ പറയുമ്പോ ഖബറിന്റെ അവസ്ഥ എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കൂടെ മനസ്സിലാക്കണം. അതായത് ദുനിയാവിന്റെ ഘടനയല്ല ആഖിറത്തിൽ ബർസഖിലുള്ളത്. ദുനിയാവിന്റെ ഘടനയല്ല ബർസഖിലുള്ളത്. നമ്മൾ ഇവിടത്തെ സാഹചര്യം വെച്ച് അവിടെ വിലയിരുത്തൽ. ഒരുപക്ഷെ നമ്മൾ കബറ് തുറന്നു നോക്കിയാൽ ആ കബറിൽ കിടക്കുന്ന മനുഷ്യനെ ഈ ചോദ്യം ചെയ്യലും ഈ അടിക്കലും ഇടിക്കലും ഒന്നും അവിടെ കാണൂല. നമ്മുടെ കാഴ്ചയിൽ കാണൂല. അത് ലോകം വേറെയാ, അവസ്ഥ വേറെയാ. ഇൻഷാല്ലാ ഞാൻ അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളിലേക്ക് സമയം കിട്ടിയെങ്കിൽ വരും, അതിന്റെ വിശദാംശങ്ങളിലേക്ക്. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അങ്ങനെ ആ മനുഷ്യന്റെ തൊടയിൽ തട്ടി വിളിച്ചിട്ട് വിളിക്കുമ്പോ ചോദിക്കപ്പെടും, ഈ ഖബറാളി ചോദിക്കുക, മൻ അന്ത, നീ ആരാ, ആരാണ് നീ എന്ന് ചോദിക്കുമ്പോ പറയും, മന അബലുക, ഞാൻ നിന്റെ അമലാണ്, ഞാൻ നിന്റെ അമലാണെന്ന് പറയുമ്പോ ആ അമലിനോട് ചോദിക്കുകയാ, ആ വ്യക്തിയോട് ചോദിക്കുകയാ, ഫഅയ്ന അഹ്ലീവ മാലി, എവിടെയാണ് എന്റെ പ്രിയപ്പെട്ട കുടുംബം, എവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സമ്പത്ത്, ഞാൻ ഒരുപാട് കാലം ഗൾഫിൽ നിന്ന് കെട്ടപ്പെട്ട ധ്വാനിച്ചുണ്ടാക്കിയ കോടികൾ വരുന്ന എന്റെ ആസ്തി എവിടെയാ, എന്റെ സമ്പത്ത് എവിടെയാ, എന്റെ കുടുംബങ്ങൾ എവിടെയാ, ഞാൻ പോറ്റി വളർത്തിയ എന്റെ പൊന്നാര മക്കൾ എവിടെയാ, എന്റെ പ്രിയപ്പെട്ട എവിടെയാണ്, എവിടെയാണെന്ന് ചോദിക്കുമ്പോ അത് പറയും, അത്രയാ അമലാകുന്ന വ്യക്തി പറയും, അത്രേ പക്കത് തുറക്കൂക്ക, അവരെല്ലാം നിന്നെ ഉപേക്ഷിച്ചിരിക്കുകയാ, അവരെല്ലാം നിന്നെ ഉപേക്ഷിച്ചു പോയിരിക്കുകയാ, ഫലോ യദ്ഖൽ മഅക ഗൈരി, ഞാനല്ലാതെ നിന്റെ കൂടെ ഖബറിലേക്ക് കടന്നിട്ടില്ല, ഞാനല്ലാതെ നിന്റെ കൂടെ ഖബറിൽ ഒരാളുമില്ല, അവര് മൂടികല്ല് വെച്ചിട്ട് പോലെ അവരങ്ങ് തിരിഞ്ഞു പോയി കളഞ്ഞതാ, നിന്റെ കൂടെയുള്ളത് ഞാനാണെന്ന് പറയുമ്പോ അയാള് പറയുമെന്ന് യാ ലൈതനി അസർതു കാലാ അഹ്ലി വമാലി, എന്റെ സമ്പത്തിനേക്കാളും എന്റെ കുടുംബങ്ങളെക്കാളും നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുമല്ല ഖബറാളി പറയുമല്ല മഹാനായ അത്തായ് ഇബ്നു യസാർ. ഇത് മഹാനായ അത്തായ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഹദീസ് നമുക്കറിയാം. ആലായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ അവന്റെ കൂടെ യത്ബഉ മഅഹു മാലുഹു വഅഹ്ലുഹു വഅമലു ഫയർജഉ ഇസ്നാനി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ മയ്യത്തിന്റെ കൂടെ മൂന്ന് കാര്യങ്ങൾ അനുധാവനം ചെയ്യുമെന്ന്, ആ മയ്യത്തിനെ ഫോളോ അപ്പ് ചെയ്യും. ഒന്ന്, അവന്റെ കുടുംബം. അപ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ മയ്യത്തിന് അനുധാവനം ചെയ്യും മൂന്ന് കാര്യങ്ങൾ, അവന്റെ കുടുംബക്കാര്, അവന്റെ ബന്ധുജനങ്ങൾ, കൂട്ടുകാര്, പിന്നെ അവന്റെ സമ്പത്ത്. കാരണം പള്ളിക്കാട്ടി കൊണ്ടുപോയിട്ട് കബറടക്കി കഴിഞ്ഞാൽ പിന്നെ പള്ളി കമ്മിറ്റിക്ക് പൈസ കൊടുക്കണ്ടേ? പൈസ കൊടുക്കാൻ പേഴ്സും അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ കൂടെ ഉണ്ടാവും, സമ്പത്തും അവന്റെ കൂടെ ഉണ്ടാവും. അബീബായ ബത്തനബി പറഞ്ഞു, ഇസ്ലാനി, രണ്ട് കാര്യങ്ങൾ മടങ്ങുകയാണ്, അവന്റെ കുടുംബങ്ങളും അവന്റെ സമ്പത്തും മടങ്ങുമ്പോ എവക്കാ വാഹിദിൽ ഒന്ന് മാത്രം അവശേഷിക്കും, അതായത് അവന്റെ അമല് മാത്രം അവശേഷിക്കുമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
മുങ്കറിന്റെ ആഗമനത്തോടെ അവന്റെ കബറിലേക്ക് കടന്നു വരികയാണ് ഒരു മനുഷ്യൻ അവന്റെ കബറിലേക്ക് കടന്നു വരികയാണ് ഒരു മനുഷ്യൻ കാണാൻ നല്ല ചന്തമുള്ള മുഖമാണ് നല്ല വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത് നല്ല സുഗന്ധമാണ് വമിക്കുന്നത് കണ്ടാൽ തന്നെ എന്തൊരു സമാധാനമാ കണ്ടാൽ തന്നെ എന്തൊരു ആശ്വാസമാ അങ്ങനത്തെ നല്ല ഒരു അവസ്ഥയിൽ കടന്നു വരുമ്പോ ആ കടന്നു വരുന്ന വ്യക്തി ചോദിക്കുകയാ വ്യക്തിയെ കാണുമ്പോ ആ വ്യക്തി മനുഷ്യനെ തട്ടി വിളിക്കുമ്പോ ചോദിക്കും നിങ്ങൾ ആരാ എന്തൊരു ചന്തമാ നിങ്ങളെ കാണാൽ എന്തൊരു ആശ്വാസമാണ് നിങ്ങളെ കാണാൽ എന്തൊരു സമാധാനമാണ് നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോ ആ വ്യക്തി പറയും മറാമലുക്ക സാലിഹ് ഞാൻ നിന്റെ സാലിഹായ അമലാണ് പോലെ ദുരിയാവിൽ നീ ചെയ്ത നിസ്കാരങ്ങളില്ലേ ദുരിയാവിൽ നീ അനുഷ്ഠിച്ച നോമ്പുകളില്ലേ നീ അനുഷ്ഠിച്ച ഖുർആൻ പാരായണങ്ങളില്ലേ നീ ചെയ്ത ദിക്റുകളില്ലേ സ്വലാത്തുകളില്ലേ ധർമ്മമില്ലേ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നടന്നു പോയില്ലേ അല്ലാഹുവിന്റെ ഇൽമ് കേൾക്കാൻ ചെന്നില്ലേ അങ്ങനെ ദുനിയാവിൽ നീ ചെയ്ത സാലിഹായ അമലുകളാണ് ഞാനെന്ന് അത് പറയുന്ന സമയത്ത് ഈ ഖബറാലി വല്ലാതെ സന്തോഷിക്കുമല്ല നബി മുഹമ്മദ് മുസ്തഫ മനുഷ്യൻ ചെയ്ത സ്വാലിഹായ അമലുകൾ ആ സ്വാലിഹായ അമലിനെ അല്ലാഹു തആല ഒരു മനുഷ്യന്റെ രൂപത്തിലാക്കുമെന്ന് ഒരു മനുഷ്യന്റെ രൂപത്തിൽ അല്ലാഹു ആക്കുമെന്ന് പറയുമ്പോ എങ്ങനെ അമലൊക്കെ ഒരു മനുഷ്യനാകാം നിസ്കാരം നോമ്പ് ഹജ്ജ് സക്കാത്ത് ഉംറ അല്ലേ അങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യനാകും അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഒന്നും ഇല്ലാമയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ചവരല്ലേ പഠിച്ചു അല്ലേ നേരത്തെ നമ്മൾ ഒന്നും ഇല്ലായിരുന്നല്ലോ പണ്ട് അനിക്സ്പ്രയുടെ പരസ്യം പറഞ്ഞ പോലെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞില്ലേ ഒന്നുമില്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് 1973 എന്റെ ഉമ്മ എന്നെ പ്രസവിക്കുന്നത് അതിനു മുമ്പ് ഞാനെന്ന് പറഞ്ഞ സാധനം ഇല്ല 1960 70 65 അതിനു മുമ്പ് ആ സാധനമേ ഇല്ലായിരുന്നു 1965-60 കാലഘട്ടങ്ങളിൽ നമ്മൾ എവിടെയായിരുന്നു ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ച അല്ലാഹു ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ച അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് നമസ്കാരങ്ങളാകുന്ന സാലിഹായ അമലുകളാകുന്ന പ്രവർത്തനങ്ങളെ ഒരു മനുഷ്യ രൂപത്തിലാക്കാൻ അല്ലാഹുക്ക് കഴിയും ഒരു എനർജിയെ മറ്റൊരു എനർജിയാക്കി മാറ്റാൻ കഴിയുമെന്ന് ആധുനിക സയന്റിസ്റ്റുകൾക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് പറയപ്പെടുന്നു പിന്നെ അല്ലാന്റെ കാര്യം പറയണം എന്തായിരുന്നാലും വളരെ ആശ്വാസം ഈ ഖബറാളിയായ മനുഷ്യന്റെ മനസ്സിന് ആശ്വാസം പകരുന്ന സമാധാനം പകരുന്ന അവന്റെ കൂട്ടുകാരനാണ് അവന്റെ സ്വാലിഹായ അമലെന്ന് നബി മുഹമ്മദ് മുസ്തഫ അവൻ ആശ്വാസം പകരുന്നത് മാത്രമല്ല അവന് സമാധാനം പകരുന്നത് മാത്രമല്ല അവന് സന്തോഷം പകരുന്നത് മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അവന്റെ പ്രൊട്ടക്ഷൻ കൂടിയാണ് സ്വാലിഹായ അമലുകൾ അവന്റെ പ്രൊട്ടക്ഷനാണ് അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വേറൊരു ഹദീസ് കാണാം കബറടക്കപ്പെട്ട മനുഷ്യന്റെ കബറിൽ അദാബിന്റെ മലക്കുകൾ വരുമ്പോ ഹബീബായ നബി പറയുകയാണ് ഒരു മയ്യത്തിനെ കബറിലേക്ക് അടക്കപ്പെട്ടാൽ അവന്റെ അമലുകൾ അവനെ വന്ന് പൊതിയുകയാ വ്യത്യസ്തങ്ങളായ അമലുകൾ വന്ന് അവനെ പൊതിയും നിസ്കാരം വരും നിസ്കാരം വലതുഭാഗത്തുണ്ടാകും അവൻ അനുഷ്ഠിച്ച ജീവിതകാലത്ത് പോലെ അവൻ അനുഷ്ഠിച്ച വ്രതങ്ങളുണ്ടല്ലോ ആ നോമ്പുകൾ വന്നവന്റെ ഇടതുഭാഗത്ത് നിൽക്കും അതുപോലെ അവൻ ചെയ്ത എന്തെല്ലാം സ്വാലിഹായ അമലുകളുണ്ടോ ആ സ്വാലിഹായ അമലുകളെല്ലാം അവന്റെ കാലിന്റെ ഭാഗത്ത് നിൽക്കും അങ്ങനെ ഈ മയ്യത്തിന് നാല് ഭാഗത്തും അമലുകൾ വന്നു പൊതിയും
മലായികത്തവൻ എടുക്കാൻ ശ്രമിക്കുമ്പോ മലായികത്തിനോട് അമല് പറയുമത്രേ ലൈസലക്കും ഖിബലി മദ്ഖൽ ലൈസലക്കും ഖിബലി മദ്ഖൽ എൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല വലത് ഭാഗത്തുള്ള നിസ്കാരം പറയും എൻ്റെ ഭാഗത്ത് കൂടെ എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കില്ല കാന യുസല്ലി ബി അവൻ എന്നെ നിസ്കരിച്ചതാണ് എന്നെ അവൻ നിസ്കരിച്ചതാണ് അവൻ ജീവിതകാലത്ത് ദുനിയാവിൽ നിസ്കരിച്ചവനാണ് ആ നിസ്കാരമാകുന്ന ഞാൻ അവൻ്റെ അടുത്തേക്ക് എടുക്കാൻ സമ്മതിക്കില്ല അങ്ങനെ ഇടത് ഭാഗത്തെ സമീപിക്കുമ്പോൾ ഇടതുവശത്തുള്ള നോമ്പ് പറയും എന്റെ ഭാഗത്തും നിങ്ങൾക്ക് കടക്കാനുള്ള മാർഗമില്ല റമദാൻ കാലത്ത് ഒരുപാട് വിഷമിച്ച് പ്രയാസപ്പെട്ട് നോമ്പനുഷ്ഠിച്ച് നോമ്പ് പിടിച്ചവനെ അവനെ പ്രൊട്ടക്ട് ചെയ്യൽ എന്റെ ബാധ്യതയാണ് മാറി കാലിന്റെ ഭാഗത്ത് നിന്ന് അടിഭാഗത്ത് നിന്ന് വരാൻ ശ്രമിക്കുമ്പോ അവിടെ വന്ന് പറയും മറ്റുള്ള അമലുകൾ വന്ന് പറയും സദക്ക വന്ന് പറയും അല്ലെങ്കിൽ ഖുർആൻ പാരായണം വന്ന് പറയും സാധ്യമല്ല ജീവിതകാലത്തിൽ ആത്മാർത്ഥമായ ഇഖ്ലാസോടുകൂടെ എന്ന് ഇബാദത്ത് ചെയ്തതാതുകൊണ്ട് മാറി നിൽക്കുക തലയുടെ ഭാഗത്തിലൂടെ വരുമ്പോ ഖുർആൻ പാരായണം വന്ന് പറയുകയാ പരിശുദ്ധ ഖുർആൻ പറയുകയാ സാധ്യമല്ല സാധ്യമല്ല ഞാനല്ലോ എന്റെ കലാവാണെങ്കിൽ അവരെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല കാരണം അവൻ ദുരിയാവിൽ എന്നെ പാരായണം ചെയ്തവനാ ദുരിയാവിൽ എന്റെ ഹക്ക് അനുസരിച്ചു കൊണ്ടവൻ ജീവിച്ചവനാ അതുകൊണ്ട് മാറിനില്ലെന്ന് പറഞ്ഞിട്ട് അടുക്കാൻ അവരെ സമ്മതിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ